പേടി 40 ഒക്കെ ആകുമ്പോൾ ട്രക്കിങ്ങിന് പോകട്ടോ. ട്രക്കിങ്ങിന് പോകണം. അട്ടനെ പേടിയുണ്ടോ? ഇല്ല അല്ലേ. അട്ടനെ കണ്ട എല്ലാരും പേടിച്ച് വിറച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നടക്കോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഫോറസ്റ്റ് കൗണ്ടി തന്നെ ആട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ കാഴ്ചകൾ എല്ലാവരും കണ്ടല്ലോ. ഇന്നലത്തെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വൈകിട്ട് നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ രാവിലെ 6:30 സമയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ടിന് ഒരു ട്രക്കിംഗ് ഉണ്ട് രാവിലെ 7:30. ദേ ആ കാണേ കൊടും കാട്ടിലേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്കൂടെ ഇറങ്ങിയിട്ട് ദേ അതിൽ ആ കാണുന്ന കാട്ടിലോട്ട് പോലുള്ള ട്രക്കിങ് അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ട്രക്കിങ്ങാണ്. 2 കിലോമീറ്ററോളം നമ്മൾ നടക്കണം ആ കാടിൻ്റെ ഉള്ളിലേക്ക്. കുറച്ച് വ്യൂ പോയിൻറ്റും കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളോടെയാണ് ട്രക്കിങ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. കണ്ടോ രാവിലത്തെ വൈബാണ് നിങ്ങൾ കാണുന്നത്. നല്ല തെളിഞ്ഞ ആകാശം കേട്ടോ. നല്ല മഴ ഉണ്ടെങ്കിലും ആകാശം പെട്ടെന്ന് തെളിഞ്ഞു കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്താട്ടോ നമ്മളിരിക്കുന്നത്. രാവിലത്തെ മോർണിംഗ് കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാവരും എണീറ്റേക്ക് വന്നോളൂ കേട്ടോ. നമ്മൾ 7:40 ആകുമ്പോൾ ട്രക്കിങ്ങിന് പോകും കേട്ടോ. നമ്മുടെ ജീപ്പ് അവിടെ കിടക്കണം ഇന്നലെ വന്ന്. ഞാൻ താഴ്ച ചെന്നപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ടീമിലെ പിള്ളേരെല്ലാം അങ്ങനെ കൂടി റീൽസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ നിന്ന് കാണാം. പാട്ട് പാടുന്ന സുന്ദരികൾ, പാട്ട് പാടുന്ന സുന്ദരികളാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ റിസോർട്ടിന്റെ ഒരു നട്ടല്ലെന്നൊക്കെ പറയില്ലേ, അത്രയും ഭംഗിയാണ് അവിടെ നിൽക്കാൻ. ഇവിടുത്തെ ആംബിയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മഞ്ഞ് വരും മഞ്ഞ് പോകും. അപ്പോൾ അതാണ് രാവിലെ ഏറ്റു വന്നപ്പോൾ മൊത്തം മഞ്ഞായിരുന്നത്. ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ. എന്നാൽ നമുക്ക് എല്ലാവരും വന്നവരെ വെയിറ്റ് ചെയ്യാം, അവരൊക്കെ എണീറ്റ് വരട്ടെ, എന്നിട്ട് നേരെ ട്രക്കിങ്ങിന് പോവാം. കാട് ആസ്വദിക്കണമെങ്കിൽ, മലയുടെ മുകളിൽ നിന്ന് മഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ, നല്ല തണുത്ത ഒരു കാലാവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ, എല്ലാം കൊണ്ടും എന്നാ വേണം മനസ്സിന് ഭയങ്കരമായിട്ട് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഒരു റിസോർട്ടാണ് ഈ ഫോറസ്റ്റ് കൗണ്ടി. അപ്പോൾ ഇവിടെ ഒരുപാട് അട്ടയുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ഉപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്തോ. ഇന്നലെ രാത്രി 2:30 അടിച്ചായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഞാൻ സാനിറ്റൈസർ അടിച്ചപ്പോൾ അപ്പം തന്നെ പോയായിരുന്നു. ഇതപ്പോൾ ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ രാവിലെ ട്രക്കിങ് പോകാൻ വേണ്ടി. എന്നാലും നമുക്ക് പോയേക്കാം. അമ്മ ഇവർ ഓക്കെയാണോ ട്രക്കിങ് പോകണം? അട്ടനെ പിടിയുണ്ടോ? ഇല്ല അല്ലേ. ഒത്തിരി എവിടെ നിന്നാണ്? കോഴിക്കോട് നിന്നാണോ? ആഹാ. അപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഏറ്റവും ബാക്കിലാണ്. നമ്മുടെ ആസിഫ് വരെ ഫ്രണ്ടിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയെല്ലാം അടിപൊളി കേട്ടോ. നല്ല തെളിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. സൂര്യൻ കറക്റ്റ് മേളിൽ നിൽക്കുന്നു. എൻ്റെ ചെങ്കുത്തായ ചെരുവുകളൊക്കെ കേട്ടോ. ചെങ്കുത്തായ ചെരുവിലൂടെയാണ് പോകുന്നത്. ഒരു വെള്ളം ഒഴുകി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കെയർഫുൾ ആയിട്ടേ നടക്കാവുള്ളൂ. ഉപ്പ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അട്ടേനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അവർ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നു കേട്ടോ. നമ്മൾ ഈ എന്താണ്ട് ആ മുകളിൽ നിന്നാട്ടോ ആ ചെങ്കുത്തായ ചെരുവ് ഇറങ്ങിയാണ് വന്നേക്കണേ. പിന്നെ ഇനി സൈഡിലോട്ട് ഇങ്ങനെ പോകും. ഒരു സൈഡിലിങ്ങനെ തിക്കായിട്ട് അവരിങ്ങനെ വടി ഇങ്ങനെ വെട്ടി നമ്മൾ ട്രക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ വട്ടി ഉണ്ടാക്കി കേട്ടോ. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി അട്ടേനെ കണ്ടാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആമിയുടെ നിലവിളി ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവൾ അവിടെ കിടന്ന് ചാടി ചാടി ഞങ്ങളെ ആ ചെങ്കുത്തായ ചെരുവ് ഉരുട്ടിയിട്ടാണ്. ഒരു വിധത്തിലാണ് എനിക്ക് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. കാരണം ഞങ്ങളെ പിടിച്ച് കുലുക്കുമല്ലേ. എന്നാലും ഇവിടെ ഫുള്ള് മൊത്തം അട്ടയാട്ടോ. ഒരു രക്ഷയില്ലാത്ത അട്ടയാണ് കേട്ടോ. മൊത്തം എല്ലാവരും ഡ്രസ്സിലും കാലയിലും ഫുള്ള് അട്ടയായി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അതിനെ തൂത്തൂത്ത് പോയാ കേട്ടോ. Thank you.
ഇവിടെ നിൽക്കും തോറും നമ്മൾ അട്ട കടിച്ചോണ്ടിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അത്രേയുള്ളൂ ഈസി. ഓ വേണ്ട കുഴപ്പമെന്ന് വെച്ചാല് അട്ട മാത്രമേ ഉള്ളൂ, അട്ട മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. പാറ ഇറങ്ങി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി കൊടും വനത്തിനുള്ളോട്ട് നമ്മൾ കിടന്നു കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഈ സാധനം ഉണ്ട് കേട്ടോ, ഫുള്ള് ലീച്ചസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ മരത്തിലും കാലിലും കയ്യിലും മുഖത്തും മൂക്കിലൊന്നും കയറി പോകാൻ നോക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കൊടും വനത്തിന്റെ ഉള്ളിലോട്ട് കിടന്നിരിക്കട്ടെ. എല്ലാരും പേടിച്ച് വരച്ച് അട്ടേനെ കണ്ട എല്ലാരും പേടിച്ച് വരച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നടക്കട്ടെ കേട്ടോ. നമുക്ക് ഇന്ന് നല്ല വിഷയമാണ്. അത് മാങ്കുളത് കൂടെ എൻ്റെ കാലം ഉണ്ട്, 18 അട്ടേ അങ്ങനെ കടിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ആസിഫാണ് മുമ്പിൽ നടക്കുന്നത്. നമ്മുടെ അതെ, നമ്മുടെ കോഴിക്കോട് നല്ല ബ്ലോ സിസ്റ്റം പറയുന്നത്. ഓക്കെ, യുവർ നെയിം സതീഷ്. ചന്ദ്രകാന്ത്, ശശാങ്ക്. ഓക്കെ, എൻജോയ് ദ ട്രിപ്പ്. അപ്പാണ്ടവൺ അപ്പാണ്ടവൺ ഹിൽ കയറി വേണം പോകാൻ വേണ്ടി. അതിനിടയ്ക്ക് നമ്മൾ അട്ടേനെ പേടിക്കണം കണ്ടോ. അത് എന്റെ കാലിൽ തേയിരിക്കുന്നുണ്ടോ. അപ്പൊ അവളെ തൂത്ത് കളിക്കണം. ഉപ്പുള്ളതുകൊണ്ട് വലിയ വിഷയമുള്ള കേസല്ല. ഇതുകൊണ്ട് ഇഷ്ടം പോലെ അട്ടകളാണ്, മൊത്തം അട്ടയാണ്. ആസിഫ് വളരെ സേഫ് ആണ് ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ, ഒരു കുഴപ്പമില്ല ആസിഫിന്. പക്ഷെ കൂടി നമ്മൾ ആ കുന്ന് കയറിയിട്ട് വന്നേ കേട്ടോ. അവരൊക്കെ വളരെ കൂളായിട്ട് കയറി വരുന്നത് ഫ്രം ആന്ധ്രാപ്രദേശ് ഗൈസ്. ജയ് ജഗൻ. പക്ഷെ വൺസ് നമ്മൾ ഈ ട്രക്കിങ് മിസ്സാക്കലട്ടോ. അട്ട കടിച്ചാൽ നമുക്ക് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജോളിയായിട്ട് പോകാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ അതും ഈ കാടിന്റെ ഉള്ളികളെ നല്ല തണുപ്പാണ്, നല്ല അന്തരീക്ഷമൊക്കെ അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാടിന്റെ പേര് അങ്ങനെയൊന്നും റെഡി, സത്യമംഗലം കാട് പറഞ്ഞേ. അങ്ക് വീരപ്പൻ മസീദിന്റെ കാട് സത്യമംഗലം. അടിപൊളി. അപ്പൊ നമ്മള് മരങ്ങളൊക്കെ വെട്ടി തളിച്ചല്ലോ, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി കേട്ടോ. നമ്മൾ ഈ കൊടും കാട്ടിക്കടെ ഒരു ഏകദേശം ഒരു ഒരു 10-15 മിനിറ്റ്സ് ടു കംപ്ലീറ്റ് ടു റീച്ച് ചെയ്യാം. ഓക്കെ, എല്ലാരും അട്ട പറിക്കുന്ന ഒരു തിരക്കിലാണ്, അട്ടേനെ പറിക്കുന്ന തിരക്കിലാണ്. അട്ട കയറിപ്പോ ശരിക്കും പേടിച്ചു, അങ്ങനെ പേടിക്കാതിരിക്കുവാണോ. ശരിക്കും പേടിച്ചു, പക്ഷെ അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഷൂസിലും സോക്സിലും ഒക്കെ അട്ടയുണ്ടെന്നാ തോന്നിയത്, പക്ഷെ എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അട്ട കടിച്ചാൽ എന്താ ഇതുപോലത്തെ ഒക്കെ കാണാൻ പറ്റും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എല്ലാവരും ഇതൊന്ന് കാണണം. ചെങ്കുത്തായ ചെരുവാട്ടോ താഴെ കണ്ടോ. അപ്പൊ ആ ചെരുവിക്കട പോകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനി അവിടെ റിലാക്സ് ചെയ്തു, ഇനി റിലാക്സ് ചെയ്തു കണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെങ്കുത്തായ ചെരുവാട്ടോ, കാരണം വളരെ ഡേഞ്ചർ ആണ്. കാരണം മഴ പെയ്ത് ഇങ്ങനെ തെന്നി കിടക്കട്ടോ പാറ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെ കെയർഫുള്ളോടുകൂടി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വഴിയല്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. കേറ്റം കൂടി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ട് ട്രക്കിങ്ങിന്റെ എക്സ്പീരിയൻസ്? അടിപൊളിയാണോ? അടിപൊളിയാണ്, നല്ല കാഴ്ചയാണെങ്കിലും. അതെ അല്ലേ, നിങ്ങളുടെ കോഴിക്കോടൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള മലകളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ.
ശരിക്കും നിങ്ങൾ ഈ ഫോറസ്റ്റ് കൗണ്ട് റിസോർട്ടിൽ വന്നാണല്ലോ. ട്രക്കിങ്ങിന് നല്ല തണുപ്പായിരിക്കും, രാത്രിയിലൊക്കെ കിടന്നുറങ്ങാനൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ രാവിലെ എനിക്ക് ഈ ട്രക്കിങ് നിങ്ങൾ മിസ്സാക്കി കേട്ടോ. ഈ ട്രക്കിങ് നിങ്ങൾ മിസ്സാക്കിയാൽ ശരിക്കും അതിൻ്റെ ആ ഒരു എന്നാ പറയുക എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാവും. അത് വളരെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രത്തോളം അത്രത്തോളം എന്നാ പറഞ്ഞേ അത്രത്തോളം ഹില്ലായിട്ടുള്ളൊരു ചെറിയ ചെറിയ മൗണ്ടനിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഉള്ള യാത്രയാണ്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അപ്പം അപ്പോൾ നമ്മുടെ റിസോർട്ട് തയ്യാക്കാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളു ട്രക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ട്രക്കിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ അവസാന സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ അതെ അടിപൊളി കിട് വ്യൂ ആട്ടോ. ശിവാനി പോട്ടെ ശിവാനി. ശരിക്കും നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ ബോഡി ബാലൻസ് എപ്പോഴും എന്നാ പറഞ്ഞേ ആ സ്റ്റെബിലൈസ് നിർത്തണം. അല്ലെ ഒരു കുന്നിലിക്കടെ ഇറങ്ങുമ്പോൾ നമ്മൾ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലോട്ട് നമ്മൾ പോകാമെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യമേ ഒന്നും പോയി ഡയറക്റ്റ് അങ്ങോട്ട് ആ ജോയിൻ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അതിന് തൊട്ട് താഴെയുള്ള എന്നാ പറഞ്ഞത് ട്രക്കിങ് ഏരിയകളിലൊക്കെ ട്രക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നമുക്ക് യാത്രയുള്ളൂ. കാരണം അല്ലെ എല്ലാവരും പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് വീഴാനും ഇതുപോലെയുള്ള എന്നാ പറഞ്ഞത് പല പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതുണ്ടോ അടിപൊളിയാണ്. ഓ എൻ്റെ കാലിലൊക്കെ കുറേ കയറിയിട്ടോ, ഞാൻ തോണ്ടി തോണി മടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ഏട്ടമുണ്ട് ചെറിയ ഏട്ടമുണ്ട്. ആ വലിയ ഏട്ടം നമുക്ക് അടിച്ചാൽ ഒരു വേദന എടുക്കുന്നു, അതാണ് കുഴപ്പം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഫോറസ്റ്റ് കൗണ്ടിയുടെ ട്രക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ വീണ്ടും അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ അട്ടകടി ഏറ്റവും കൂടുതൽ കൊണ്ട പിഞ്ചുവിൻ്റെ രണ്ട് വാക്ക് അട്ടകടി ഏറ്റവും കൂടുതൽ ഗെഞ്ചു കിടന്നത്.